നമസ്കാരം. മണിപ്പൂരിലെ കേണലിനെയും കുടുംബത്തെയും വധിച്ച ഒളിയാക്രമണത്തിന് പിന്നിൽ ചൈന എന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് പുറത്ത്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഒരു ഉന്നത സേനാ ഉദ്യോഗസ്ഥനാണ് പറഞ്ഞിരിക്കുന്നത്. മണിപ്പൂരിൽ മ്യാൻമാർ അതിർത്തിയിൽ 5 സൈനികരെയും കേണലിനെയും കുടുംബത്തെയും വധിച്ച തീവ്രവാദി ആക്രമണത്തിന് പിന്നിൽ ചൈനയ്ക്കും പങ്കുണ്ടോ എന്ന സംശയം ബലപ്പെടുകയാണ്. ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ മേഖലയിൽ നടക്കുന്ന സായുധ കലാപങ്ങൾക്ക് പിന്നിൽ ചൈനയാണെന്നാണ് സംശയിക്കപ്പെടുന്നത്. അതിർത്തി സംഘർഷത്തിനൊപ്പം രാജ്യത്ത് അസമാധാനം വിതയ്ക്കാനും ചൈന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നാണ് കരുതുന്നത്. ഇതാദ്യമായാണ് ഇന്ത്യക്കകത്തെ സായുധ കലാപത്തിൽ ചൈനയുടെ പങ്ക് സംശയിക്കപ്പെടുന്നത്. നേരത്തെ 2020 സമാനമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് തായ്വാനുമായി ഒരു വ്യാപാര കരാർ ഉണ്ടാക്കുന്നതിനെതിരെ ഇന്ത്യയെ ചൈന താക്കീത് ചെയ്തിരുന്നു. അതുപോലെ സിക്കിമിനെ ഇന്ത്യയുടെ ഭാഗമായി അംഗീകരിക്കുന്നതിനെയും ചൈന അന്ന് എതിർക്കുകയും ചെയ്തിരുന്നു. ഈ രണ്ട് കാര്യങ്ങളുടെ പേരിലും ചൈനയുടെ പ്രചാരണ വിഭാഗങ്ങൾ ഇന്ത്യക്കെതിരെ ആഞ്ഞടിച്ചിരുന്നു. മണിപ്പൂർ ഉൾപ്പെടെയുള്ള വടക്ക് കിഴക്കൻ മേഖലകളിൽ സായുധ സംഘങ്ങളെ കലാപത്തിന് പ്രേരിപ്പിക്കുന്നതിന് പിന്നിൽ ചൈനയുണ്ടെന്ന് സംശയിക്കുന്നുണ്ട്. വടക്ക് കിഴക്കൻ മേഖലയിലെ സായുധ സംഘടനകൾക്ക് മ്യാൻമാറിലെ അരാക്കൻ സേനയുമായും യുണൈറ്റഡ് വാ സ്റ്റേറ്റ് സേനയുമായും ബന്ധമുണ്ട്. ഈ സംഘടനകൾ വഴിയാണ് വടക്ക് കിഴക്കൻ മേഖലയിലേക്ക് ചൈനീസ് ആയുധങ്ങൾ എത്തുന്നതെന്നാണ് ഒരു സേനാ ഉദ്യോഗസ്ഥൻ പറയുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സായുധ കലാപകാരികൾക്ക് ചൈന അഭയവും നൽകി വരുന്നുണ്ട്. യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ആസാം അഥവാ ഉൾഫ കമാൻഡർ പരേഷ് ബറുവ, നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് IM ഫുൻറ്റിങ് ഷിംറാങ് എന്നിവർക്ക് ചൈന അഭയം നൽകിയിട്ടുള്ളതായും പരസ്യമായ ഒരു വസ്തുതയാണിത്. ഇവർ ചൈന മ്യാൻമാർ അതിർത്തിയിലെ യുന്നാൻ പ്രവിശ്യയിലാണ് ജീവിക്കുന്നത്. മണിപ്പൂരിലെ ചാരാചന്ദ്പൂർ ജില്ലയിൽ വെച്ചാണ് ആയുധധാരികളായ കലാപകാരികൾ അസം റൈഫിൾസിന്റെ കാവൽ വാഹനങ്ങളെ അവിചാരിതമായി ആക്രമിച്ചത്. കേണൽ വിപ്ലവ് ത്രിപാഠിയും കുടുംബവുമാണ് കൊല്ലപ്പെട്ടത്. ക്വിക്ക് റിയാക്ഷൻ ടീമിനെതിരെയാണ് ആക്രമണം നടത്തിയത്. റവല്യൂഷണറി പീപ്പിൾസ് ഫ്രണ്ട് അഥവാ RPF എന്ന ഗ്രൂപ്പും അതിന് കീഴിൽ പ്രവർത്തിക്കുന്ന പീപ്പിൾസ് ലിബറേഷൻ ആർമി മണിപ്പൂരും മണിപ്പൂർ നാഗ പീപ്പിൾസ് ഫ്രണ്ടുമാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. മണിപ്പൂരിലെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുമായി ചൈന ബന്ധം സ്ഥാപിച്ചിരിക്കാമെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ തർക്കം കാരണം ചൈന ഇന്ത്യയെ ദുർബലപ്പെടുത്താൻ ഈ മേഖലയിലെ സായുധ ഗ്രൂപ്പുകളുമായി കൈകോർക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. 2017-18 കാലഘട്ടത്തിൽ അസം റൈഫിൾസിനെ നയിച്ചിരുന്ന ലഫ്റ്റനന്റ് ജനറൽ ഷോക്കിൻ ചൗഹാൻ പറയുന്നതനുസരിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വീണ്ടും ആക്രമണം ഘടിപ്പിച്ച് ഇന്ത്യൻ സുരക്ഷാ സേനയെ അവിടെ ഒതുക്കാനായിരിക്കും ചൈനയുടെ തന്ത്രമെന്നാണ് വിലയിരുത്തൽ. നിയന്ത്രിത സ്ഫോടന ഉപകരണം ഉപയോഗിച്ചാണ് കലാപകാരികൾ അസം റൈഫിൾ സംഘത്തെ ആക്രമിച്ചത്. പരമാവധി അപകടമുണ്ടാക്കാനായി വലിയ സ്ഫോടനമാണ് നടത്തിയത്. ഇന്ത്യൻ സേനയ്ക്ക് 18 നഷ്ടമാക്കിയ 2018 ജൂണിൽ നടന്ന ചണ്ടയിൽ ഒളിയാക്രമണത്തെയാണ് ഇത് അനുസ്മരിപ്പിച്ചത്. വടക്ക് കിഴക്കൻ മേഖലയിൽ സുരക്ഷാ സ്ഥിതി വിശേഷം മെച്ചപ്പെട്ട സമയത്താണ് ഈ പതിയിരുന്ന ഒളിയാക്രമണം. എന്നാൽ നേരത്തെ ഇക്കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടാതിരുന്ന ചൈന അതിർത്തി സംഘർഷത്തോടെയാണ് പുതിയ തന്ത്രങ്ങൾ മെനയുന്നതെന്ന് വേണം കരുതാൻ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സായുധ സംഘങ്ങൾക്ക് ചൈനയുമായി ബന്ധങ്ങൾ ഉണ്ടാകാമെന്ന് മുൻ വടക്കൻ സേനാ കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ DS ഹ്യൂഡയും പറയുന്നു. അതേസമയം മണിപ്പൂരിൽ തീവ്രവാദികൾ വധിച്ചത് വെറുമൊരു കേണലിനെയല്ല, മയക്കുമരുന്ന് മാഫിയക്കെതിരെ നിർഭയം പോരാടിയ ധീരനായ ഒരു ഉദ്യോഗസ്ഥനെയായിരുന്നു. അസം റൈഫിൾസിന്റെ കമാൻഡിംഗ് ഓഫീസറായിരുന്ന കേണൽ വിപ്ലവ് ത്രിപാഠി സേനയിലെ പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു. ഏറ്റെടുത്ത ദൗത്യങ്ങളിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ച ഉദ്യോഗസ്ഥൻ. മാസങ്ങളോളം മിസോറമിലെ ഇൻഡോ മ്യാൻമാർ അതിർത്തി സംരക്ഷിച്ചത് വിപ്ലവ് ത്രിപാഠിയുടെ നേതൃത്വത്തിലുള്ള ബറ്റാലിയനായിരുന്നു. കഴിഞ്ഞ ജൂലൈ വരെ മിസോറമിലായിരുന്നു അദ്ദേഹം. മയക്കുമരുന്ന് കടത്ത് ലോബികളെ തകർത്തെറിഞ്ഞ ധീരനായ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു അത്. അതേസമയം ചൈനയുടെ കുതന്ത്രങ്ങൾ തന്നെയാണ് ഇതിന് പിന്നിലെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. സംശയമല്ല, അത് വ്യക്തമായ കാര്യം തന്നെയാണ്. ഇന്ത്യക്ക് മേലെ ഏത് തരത്തിലുള്ള പ്രകോപനവും അഴിച്ചുവിടാൻ ചൈന ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണെന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ശക്തമായ തിരിച്ചടി വിഷയത്തിൽ നൽകുമെന്നാണ് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.